വസ്സലാമു മുഹമ്മദ് അമാബാദ് പെരുന്നാൾ ദിവസം ചില ധറുകള് ഇത്ര ഇത്ര എണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഖബറിൽ കിടക്കുന്ന പിന്നെ നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ കബറിൽ പ്രകാശം വിതക്കും അവർക്ക് നൂറ് കിട്ടും പ്രകാശം കിട്ടും രക്ഷ കിട്ടും എന്ന് പറയുകയും അങ്ങനെ പെരുന്നാൾ ദിവസം നമസ്കാര ശേഷം ആളുകളോട് ഈ ദിക്രുകൾ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു എന്നുമാണ് പറയുന്നത് സഹോദരങ്ങളെ ഞാൻ ആദ്യമായിട്ട് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ദിക്റുകൾ ഏതാണ് അതൊന്ന് പറയാം എന്നിട്ടത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ അത് പറഞ്ഞതിന് ശേഷം സൂചിപ്പിക്കാം അപ്പോൾ കൃത്യമായിട്ട് ആദ്യാവസാനം ശ്രദ്ധിക്കുക ഒന്ന് മൻകാലിഹി ആരെങ്കിലും സുബഹാന എന്ന് പറഞ്ഞാൽ സലാസമി പ്രാവശ്യം എന്നിട്ടോ വ അഹ്ദാഹാലി മുസ്ലിമീൻ എന്നിട്ടത് മുസ്ലിങ്ങളായിട്ടുള്ള മരണപ്പെട്ടവരിലേക്ക് അത് ഹദിയ ചെയ്താൽ അൽ ഫുനൂരി ഓരോ ഖബറുകളിലും മുസ്ലിങ്ങളുടെ ഓരോ ഖബറുകളിലും ആയിരം പ്രകാശം ഉണ്ടാകും ആയിരം പ്രകാശം പ്രവേശിക്കും എന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല ഈ ചൊല്ലുന്ന ആളുണ്ടല്ലോ ഇത് പെരുന്നാൾ ദിവസം ആരൊക്കെ ചൊല്ലുന്നുവോ അവൻ അവൻ മരണപ്പെട്ടാൽ അവൻറെ ഖബറിലും ആയിരം പ്രകാശം അള്ളാഹു താല നിശ്ചയിക്കും എന്നാണ് പറയുന്ന ഒരു വചനം മറ്റൊന്ന് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക പെരുന്നാള് ദിവസം നൂറ് ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ട് അയാൾ പറയണ അദ്ദേഹം പറയാം ഞാൻ ഇതിൻ്റെ പ്രതിഫലം കബറാളികൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതായത് പെരുന്നാൾ ദിവസം നൂറ് തവണ സുബാനായി ഉപയന്തി എന്ന് പറയുകയും റബ്ബിനോട് പറയുകയാണ് ഞാൻ ഇതിൻ്റെ പ്രതിഫലം കബറാളികൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ ലാ അഹദും മിനൽ യൗമൽ കിയാമത്ത് നാളിൽ മരണപ്പെട്ടവരിൽ ഒരാൾ പോലും പറയാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും പറയും കിയാമിൽ എന്താ പറയാ അതായത് പെരുന്നാൾ ദിവസം ചൊല്ലിയ ആളുണ്ടല്ലോ ഈ ദിക്ര നൂറോട്ടം ചൊല്ലിയാള് അയാൾക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് ഈ മരണപ്പെട്ടവര് പ്രാർത്ഥിക്കുന്നു എന്താ പറയാ ഇവർക്ക് സ്വർഗം പ്രതിഫലമായി നൽകണേ എന്ന് പറയുന്ന അതുപോലെ തന്നെ പ്രിയമുള്ളവര് മറ്റൊന്ന് ആരെങ്കിലും നൂറ് തവണ പെരുന്നാൾ ദിവസം സുബഹിക്ക് ശേഷം നടത്തി കഴിഞ്ഞാൽ ദുനൂബ് അവന്റെ രേഖകളിൽ പാപങ്ങളൊന്നും തന്നെ അവശേഷിക്കുകയില്ല എല്ലാ പാപങ്ങളും എന്തു അതൊക്കെ തന്നെയും മായ്ക്കപ്പെടും എന്നാ പറയുന്നത് എന്നിട്ടോ യൗമൽ യൂനുല പരലോകത്ത് എന്തു ചെയ്യും കിയാമനാളില് അതൊക്കെ അള്ളാൻ്റെ ശിക്ഷയിൽ നിന്ന് അവന് സംരക്ഷണം കിട്ടുകയും ചെയ്യും എന്നാണ് മറ്റൊരു വചനം പറയുന്നത് എന്താ അതുകൂടെ പറഞ്ഞു നിർത്താം രണ്ട് എഴുതുകൾ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഇതിൽ ഓരോ ആരെങ്കിലും പറഞ്ഞാൽ എന്ത് ആരെങ്കിലും പറഞ്ഞാൽ അവന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു എത്രയാ ഹോറുലിയങ്ങളെ അവർക്ക് അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ വേറെയും പറയുന്നുണ്ട് അവന് പിന്നെ കിട്ടുന്ന പിന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ ശ്രേഷ്ഠതകള് റക്കബ അവന് നാ പിന്നെ നാനൂറ് അടിമകൾ മോചിപ്പിച്ച പ്രതിഫലമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മലക്കുകളെ പ്രത്യേകം ചുമതലപ്പെടുത്തും അവനെ പ്രത്യേകമായിട്ടുള്ള പിന്നെ അനു ഈ കെട്ടിടങ്ങൾ പട്ടണം ഇതൊക്കെ ലഹുൽ നിർമ്മിക്കുവാനുമാ അപ്പോ ഇത് നാനൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് ചുരുക്കത്തിലെ സഹോദരങ്ങളെ ഇത് എന്ന് പറയുന്ന കിതാബിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നാ പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പറഞ്ഞതൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ് എന്നുള്ളതിന് ഒരടിസ്ഥാനവുമില്ല സനതുകളില്ല ഇത് റസൂല പറഞ്ഞു പറഞ്ഞപ്പോൾ ആര് കേട്ടു അദ്ദേഹത്തിന് ആര് കേട്ടു ആ രൂപത്തിൽ എന്തില്ല ഇതിന് സനദില്ല ഇനി ഏറെ അതിനേക്കാളൊക്കെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട എന്താ പരിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യന് അവൻ പ്രയത്നിച്ചത് മാത്രമാകുന്നു ലഭ്യമാകുക വിശുദ്ധ ഖുർആാനിലെ അൻപത്തി മൂന്നാം അധ്യായം സൂറത്തുൻ നജ്മിലെ മുപ്പത്തി ഒൻപതാമത്തെ വചനമാണ് അപ്പോൾ ഒരാൾക്ക് ആഹ്റത്തിൽ ഉപകാരം കിട്ടണമെങ്കിൽ അയാൾ ദുനിയാവൽ ഈമാനോടുകൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ള സൽപ്രവർത്തനങ്ങൾ മാത്രമേ അവനുണ്ടാവുകയുള്ളൂ ഇതാണ് ഇസ്ലാമിൻ്റെ പൊതുതത്വം എന്നിട്ട് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ റസൂല്ല വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതും കിട്ടും അതിലപ്പുറം മറ്റൊന്നും കിട്ടൂല പ്രത്യേകമായി എണി പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മുസ്ലിങ്ങൾ പിന്നെ ഈ മരണപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് ദ ചെയ്താൽ അത് കിട്ടും അതുപോലെ തന്നെ ഹജ്ജ് നിർവഹിച്ചാൽ അത് കിട്ടും അതുപോലെ ഉംര നിർവഹിച്ചാൽ അത് കിട്ടും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ പിന്നെ ൾ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മളിവിടെ മുമ്പ് സൂചിപ്പിച്ചതാണ് അത് യൂട്യൂബിൽ ലഭ്യമാണ് മരണപ്പെട്ടവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്നാൽ അങ്ങനെ പരിമിതമായ നാലഞ്ച് കാര്യങ്ങൾ കഴിച്ചാൽ ഇതുപോലെയുള്ള ദിക്കറുകൾ പെരുന്നാൾ ദിവസം ചെല്ലുന്ന ദിക്കറുകൾ അതൊക്കെ മരണപ്പെട്ടവർക്ക് കിട്ടും എന്നുള്ളതിന് പരിശുദ്ധ ഖുർആനിലോ സ്വഹായ തിരുസുന്നത്തിലോ ഒരു അടിസ്ഥാനവുമില്ല എന്ന് മാത്രമല്ല ഖുർആആനിന്റെ തത്വത്തിന് അത് എതിരാകുന്നു എന്ന് മാത്രമല്ല ഈ പറഞ്ഞ സംഗതികൾ ബുഹാരി മുസ്ലിം തുറമുദി അബൂദാബൂദ് ഇബിന്മാജ നെസായി തുടങ്ങിയിട്ടുള്ള സിഹാഹുസിത്തകളിലോ അല്ലെങ്കിൽ അറിയപ്പെട്ട ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലോ ഒന്നും വന്നതല്ല അതിന് സനതുകളില്ല അപ്പോൾ ഇതൊക്കെ പാള കിതാബുകളിൽ വന്ന കാര്യങ്ങളാണ് ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് സഹോദരങ്ങളെ അത് അപകടമാണ് വിദഗത്താണ് എന്ന് മനസ്സിലാക്കുക കൊല്ലു ഫിന്നാർ ഒക്കെ ഇതൊക്കെ വിദഗ്ധത്താണ് വിദഗത്തുകളൊക്കെ ലലാലത്താണ് ലലാലത്ത് നരകത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സൂക്ഷിക്കണം അള്ളാഹു താലാ കാത്ത് രക്ഷിക്കട്ടെ വസ്ല്ലാഹു അല നബീന മുഹമ്മദ് അലഹമുല്ല അറബുല്ലാ നബീൻ